നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2 രാവിലെ 10:30 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ വോട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ബിഗ് ബോസിൽ ഇപ്പം ഡോക്ടർ റോബിൻ തിരിച്ചു വരുമോ ഇല്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിൻ്റെ TRP റേറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം TVയിൽ കാണുന്നത് കുറയ്ക്കുക. അതിന് പകരം ഞാൻ താഴെ ബിഗ് ബോസ് ലൈവായിട്ട് കാണുന്നു, ഹോട്ട്സ്റ്റാറൊന്നും ഇല്ലാതെ തന്നെ ലൈവായിട്ട് കാണുന്നുള്ള ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ട് ബിഗ് ബോസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് വോട്ടിൻ്റെ എത്രയാണ് നോക്കാം. അപ്പോൾ ഇപ്പോൾ 10:30 ഡോക്ടർ റോബിന് ലഭിച്ചിരിക്കുന്നത് 449,69,697 വോട്ടുകളാണ്. ശക്തമായ മുന്നേറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ മുന്നേറ്റമാണ് ഡോക്ടർ റോബിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാൻസ് നല്ല രീതിക്ക് സപ്പോർട്ട് കാര്യങ്ങൾ ഡോക്ടർ റോബിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് കണ്ടാൽ തന്നെ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് തീർച്ചയായിട്ടും ബിഗ് ബോസിലേക്ക് ഡോക്ടർ റോബിനെ തിരിച്ചു കൊണ്ടുവരുന്ന സംശയമുള്ളത് കാര്യമാണ്. രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന ബ്ലെസ്ലിയാണ്. ബ്ലെസ്ലിക്ക് ആയിരിക്കുന്നത് 25,84,792 വോട്ടുകളാണ്. ഒന്നും രണ്ട് സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ ലക്ഷക്കണക്കിന്, അത് 10-20 ലക്ഷത്തിൻ്റെയൊക്കെ വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇവർ തമ്മിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിന് ഓരോ ദിവസവും പവർ കൂടിക്കൂടി വരികയാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ദിൽഷയാണ്. ദിൽഷയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്നത് 19,73,922 വോട്ടുകളാണ്. അപ്പം ഈ ഒരു വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർ തന്നെയാണ് മൂന്നാം സ്ഥാനം കൈയടക്കി പിടിച്ചിരിക്കുന്നത്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന അഖിലാണ്. അഖിലിന് ഇപ്പോൾ ആയിരിക്കുന്നത് 17,63,868 വോട്ടുകളാണ്. അഞ്ചാം സ്ഥാനത്ത് ഒരു അട്ടിമറി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനത്ത് നിന്ന് വിനയ് അഞ്ചാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 9,79,234 വോട്ടുമായിട്ട് വിനയ് മുന്നോട്ട് കയറി വന്നിരിക്കുന്നത്, അതായത് അഞ്ചാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നേരം വിനയ് ഡേഞ്ചർ സോണിലായിരുന്നു. അപ്പോൾ വിനയ് ഡേഞ്ചർ സോണിൽ നിന്ന് മാറി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള രണ്ടാൾക്കാർ റിയാസും റോൺസനുമാണ്. റിയാസിന് ഇപ്പോൾ ആയിരിക്കുന്ന വോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 817,856 വോട്ടുകളാണ്. ഏറ്റവും അവസാനം ഡേഞ്ചർ സോണിലുള്ള റോൺസനായിരിക്കുന്ന 8,03,463 വോട്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിയാസ് ആണെങ്കിലും റോൺസൺ ആണെങ്കിലും വളരെയധികം വോട്ട് കാര്യങ്ങൾ കുറവാണ്. രണ്ട് എവിക്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാസും റോൺസനും പോകുന്നതിന് കാരണമാകും. അല്ലാത്ത പക്ഷം റിയാസോ റോൺസനും ഇവർ രണ്ടിൽ ഒരാൾ മാത്രമാണ് പോകുന്നതിന് കാരണമാകുള്ളൂ. എന്നാണെങ്കിലും അടുത്ത അപ്ഡേറ്റുമായിട്ട് നമ്മൾ മണിക്കൂറുകൾക്ക് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ജയിൽ ടാസ്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഐ ബട്ടണിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തേക്കാൻ കാണാത്തൊരു കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈവ് കാണുന്ന ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, കാണാൻ മറക്കരുത്. ഇനി നാളെ മറ്റൊരു കിട്ടിലും വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.